ശുചിത്വ ഭാരതമെന്ന മഹാത്മാഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആരംഭിച്ച ശുചിത്വ യജ്ഞമാണ് സ്വച്ഛതാ ഹി സേവ. ഈ മിഷനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥിയാണ് റിട്ടയേർഡ് ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡമാൻ അഡ്മിനിസ്ട്രേഷൻ ഡോക്ടർ ആർ ദേവദാസ്. നമസ്കാരം സാർ. നമസ്കാരം. സ്വച്ഛതാ ഹി സേവ എപ്പോഴാണ് ആരംഭിച്ചത്? ഈ ദൗത്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്വച്ഛതാ ഹി സേവ എന്നുള്ള പറയുമ്പോഴത്തേക്കും ശുചിത്വം, ശുചിത്വത്തിൻ്റെയാണ് അതിനെ ഫോക്കസ് ചെയ്യുന്നത്. ശുചിത്വത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഏറ്റവും കണ്ണിൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധിജി. കാരണം നമ്മൾ കൊച്ചുനാൾ മുതൽ, ചെറുപ്രായം മുതൽ നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയ അവസരം മുതൽ 2nd October എന്ന് പറയുമ്പോഴത്തേക്കും അന്നൊരു ക്ലീൻലിനെസ് ഡേ അന്ന് ഒബ്സർവ് ചെയ്യണം എന്നുള്ള ഒരു രീതി കൂടെ, ഇന്നെല്ലാവരും നല്ല ശുചിത്വം പാലിക്കണം, ക്ലാസ് റൂമെല്ലാം നല്ലപോലെ വൃത്തിയാക്കണം, അതേപോലെ തന്നെ എല്ലാം പരിസരങ്ങളെല്ലാം ശുചി മലിനീകരണങ്ങളെല്ലാം മാറ്റി നിശ്ചയണം. അങ്ങനെ നമുക്ക് 1947 നമ്മൾ സ്വാധീനം, ഭാരതം സ്വാധീനമാകുന്ന അന്ന് മുതൽ ഈ 2nd October പ്രതികരിച്ചുകൊണ്ട് ആ ഒരു ഗാന്ധിജയന്തി എന്ന് വെച്ചാൽ ശുചിത്വം നമ്മുടെ മനസ്സിലാദ്യം നമുക്ക് അങ്ങനെ വരുന്നത്. പക്ഷേ ഇതിങ്ങനെ 1947 മുതൽ 2014 വരെയും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പല സമയത്തും ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതായിട്ടും, പ്രത്യേകിച്ചും ഇത് സ്കൂൾ വൽക്കരിച്ച് സ്കൂൾ കോളേജുകളിലും അധികം പറയാനില്ല, കാരണം സ്കൂളുകളിലാണ് അതിന് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 2014 നമ്മുടെ ആദരണീയ മോദിജി, നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്ററായി ചാർജ് എടുത്തതും മോദിജി ഇതിനെ ഒരു മിഷൻ മോഡായിട്ട് എടുത്തു, ഒരു യജ്ഞമായിട്ട്, ഒരു ദൗത്യമായിട്ട് എടുത്തു. ദൗത്യമായിട്ട് എടുത്തിട്ട് അങ്ങേരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സ്കൂളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോളേജ് വരെ മാത്രം കൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല, നമ്മളുടെ ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങളും, അതായത് എല്ലാ സിറ്റിസണും, എല്ലാ ജനങ്ങളും 140 കോടി ജനങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് ഇതിനെ ഒരു സാമൂഹിക പ്രോഗ്രാമായിട്ട്, ഒരു കമ്മ്യൂണിറ്റി, ഒരു ഉത്സവമായിട്ട് ഇതിനെ മാറ്റണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏതൊരു സംഗതികളും പറയുന്ന ഒരു ഒരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ചെയ്യുക, അതാണോ ഇമ്പോർട്ടൻ്റ്, അതോ ആ അസുഖം വരാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ അതിൻ്റെ പ്രിക്കോഷൻ എടുക്കുക. അസുഖം വരാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും കോടി ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി, അല്ലെങ്കിൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നമുക്ക് ശുശ്രൂഷയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞ കണക്ക് മലിനീകരണം കൊണ്ട് നമുക്ക് നാനാവിധ പ്രയാസങ്ങളും പ്രോബ്ലങ്ങളും നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യണതാണ്. കാരണം ശുചിത്വം ഇല്ലാന്നുണ്ടെങ്കിൽ അതാണ് എല്ലാ പ്രോബ്ലം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രോബ്ലത്തിൻ്റെയും തുടക്കം അവിടെ മുതലാണ്. മലിനീകരണം നമ്മൾ എന്ന് അവോയ്ഡ് ചെയ്യുന്നു എന്നതിനെ മാറ്റി ശുചിത്വത്തിലേക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിനകത്ത് നമ്മൾ അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ സ്വച്ഛതാ ഈ സേവ എന്നുള്ള ഈ ഒരു പരികല്പന കൊണ്ടുവന്ന് അതിനെ ഒരു ഒരു 15 days ഫോർട്ട് നൈറ്റ്, അതായത് ഒരു പക്വാട്ട് 2 ആഴ്ചക്കാലം 15 ദിവസത്തെ കാലഘട്ടം മുതൽ, അതായത് 15 സെപ്റ്റംബർ മുതൽ 2nd October വരെ സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്യുക, 2 ആഴ്ചയോളം കൊണ്ട് നിൽക്കുക. സാധാരണ നമ്മൾ ആദ്യം താങ്കൾ ചോദിച്ച കണക്ക് നമ്മൾ സ്വച്ഛതയെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മളൊന്നും 2nd October മാത്രമായിരുന്നു ആലോചിച്ചിരുന്നത്. അതിനെ രൂപാന്തരപ്പെടുത്തി 2 ആഴ്ചത്തേക്കുള്ള ഒരു ആഘോഷമായിട്ട് ഇതിനെ മാറ്റി എല്ലാ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ മലിനീകരണത്തിനെ അവോയ്ഡ് ചെയ്ത് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ശുചീകരണത്തിന് നമ്മൾ എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാം, ഭാരതത്തിനെ എങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാം, അതേപോലെ എത്ര നമ്മളെ ഹെൽത്ത് കണ്ടീഷൻസിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൾക്കാർ സ്വസ്ഥ നല്ല ഒരു ഗുഡ് ഹെൽത്ത് ഉണ്ടാക്കാനായിട്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഇതിനെ ജന ആന്ദോളനം ആക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഓരോ വർഷവും ഈ ദൗത്യത്തിന് ഓരോ തീമാണുള്ളത്. 2023 സ്വച്ഛതാ ഹി സേവയുടെ തീം, അതായത് പ്രമേയം എന്തായിരുന്നു? ഇത് എല്ലാ വർഷവും ഓരോരോ ഇതാണ്. ഈ പ്രാവശ്യം നമ്മൾ ഗാർബേജ് ഫ്രീ ഇന്ത്യ, മാലിന്യമുക്ത ഇന്ത്യ, മാലിന്യമുക്ത ഭാരതം, അതാണ് നമ്മളെ ഈ പ്രാവശ്യത്തെ
മാലിന്യങ്ങൾ ഗാർബേജ്, അതായത് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മാലിന്യങ്ങൾ വീട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന എല്ലാം കൂടെ ഒരു കടലാസിനകത്തോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്തോ ക്യാരി ബാഗിലൊക്കെ എടുത്തു കൊണ്ടുപോയി വഴിയറമ്പിലോ എവിടെയെങ്കിലും ആരെങ്കിലും കാണാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ അടുത്ത നമ്മളെ ആരുടെയെങ്കിലും പറമ്പിലേക്കോ നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് നമ്മളെ വീട് ശുചിത്വമാക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തായി, ഇതുപോലെ ആൾക്കാർ ചെയ്ത് ഈ ആൾക്കാർ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാതെ കൊണ്ട് ആലോചിക്കാതെ ചെയ്യുന്നതാണത്. അതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആരും ചെയ്യൂല. അതായത് ശുചിത്വത്തിൻ്റെ ആദ്യ പാഠം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ. കറക്റ്റാണ്. ആ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അതായത് ശുചിത്വം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജനിച്ച അന്ന് മുതൽ നമ്മൾ നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മളെല്ലാം കണ്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മളിലേക്ക്, നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്കും അത് പകർന്നു കൊടുക്കേണ്ടതാണ്. അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിനെ ഒരു ജനറേഷൻ ടു അടുത്ത ജനറേഷനിലേക്ക് അത് നമ്മൾ കൊടുക്കണം. അഥവാ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് നമ്മൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമായിട്ട് അത് കുടിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ അവിടുത്തെ അന്തരീക്ഷം അവിടുത്തെ പരിസ്ഥിതിയും കണ്ടിട്ടാണ്. കാരണം ആ വീട്ടിനകത്ത് ശുചിത്വം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ നമസ്കാരം പറഞ്ഞ് സന്തോഷിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞാൽ അവിടുന്ന് വെള്ളം പോലും നമ്മൾ കുടിക്കാൻ നമുക്ക് ഇതില്ല. കാരണം അതുകൊണ്ടാണ് പറയുന്നത്, ശുചിത്വത്തിനെ പറ്റി പറയുമ്പോൾ പറയാം നമ്മളൊരു ഒരു ഒരു വീട്ടിൽ ചെല്ലുകയാണ് അല്ലെങ്കിൽ ഒരാളുടെ ശുചിത്വത്തിനെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൈവറ്റ് റൂംസ്, അതായത് എല്ലാവരും നമ്മളെ ബെഡ്റൂമും ഇത് ഡ്രോയിങ് റൂമും കാര്യങ്ങളും എല്ലാം നല്ലപോലെ ഒരുക്കി ശരിയാക്കി വെച്ചിരിക്കും. പക്ഷേ നമുക്ക് ഏറ്റവും പ്രാധാന്യമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ബാത്റൂമാണ്. ബാത്റൂമിനകത്ത് കയറി അഥവാ ആ വീട് ആ ബാത്റൂമിൻ്റെ ശുചിത്വം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ അവിടെ താമസിക്കുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ അവരുടെ ശുചിത്വത്തിനെ പറ്റിയുള്ള ബോധവൽക്കരണം എന്തുകൊണ്ടെന്നുള്ളതും എല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരേ നിമിഷം കൊണ്ട് അവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഗ്രാമീണ മേഖലയിൽ ഈ മിഷൻ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്? ഗ്രാമീണ മേഖലയിലാണ് ഇതിനെ ഇതിൻ്റെ മുഖ്യമായ ഇതിൻ്റെതായ ആത്മാവ്, ഭാരതത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളാണ്. ഭാരതത്തിൻ്റെ ഗ്രാമങ്ങൾ എന്നുവരെ നമുക്ക് ഉയർന്നേക്കുന്ന അതിനെ ഉയർന്നേൽപ്പ് ഉണ്ടാകുന്നില്ല, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല, ആൾക്കാർക്ക് ബോധവൽക്കരണം ഉണ്ടാകുന്നില്ല, അതുവരെയും ഭാരതത്തിനെ പറ്റി നമുക്ക് യാതൊരു പ്രതീക്ഷയും ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യം ത്തിനെ മാറ്റി നിർത്തുക, ശുചിത്വത്തിനെ കൊണ്ടുവരിക എന്നുള്ള ഈ ആശയം എന്നുവരെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ സത്യത്തോടെ നിഷ്ഠയോടുകൂടി സത്യനിഷ്ഠയോടുകൂടി നമ്മൾ ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ലയോ അതുവരെ നമുക്കിതിനെപ്പറ്റി യാതൊരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ വിജയം ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്വച്ഛതാ ഹി സേവ എന്ന് പറഞ്ഞ് ഈ ഫോർട്ട്നൈറ്റ് പ്രോഗ്രാം 15 ദിവസത്തെ ഈ 2 ആഴ്ചത്തെ പ്രോഗ്രാം തുടങ്ങി അന്ന് മുതൽ ഇന്ന് ഈ 9-10 വർഷമാകുന്നു. ഇതിൻ്റെ നമുക്ക് ഭയങ്കരമായ ഒരു പിന്നെ ഇമ്പാക്റ്റാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇന്ന് നമ്മൾ ആദ്യം ഈ മാലിന്യമൊക്കെ മാറ്റി നിർത്തുക, ഗാർബേജ് ഇതാക്കുക, ഇത് പട്ടണത്തിലുള്ള ഒരു പ്രശ്നമാണ്, ഞങ്ങൾക്ക് വില്ലേജിൽ ഈ പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വില്ലേജുകളിൽ തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ കൂട്ടുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെയും അതിൻ്റെ മലിനീകരണത്തിൻ്റെ ഒരു പ്രധാന ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാസ്റ്റിക് തന്നെ. അപ്പോൾ അത് നമ്മൾ വില്ലേജ്, ഇപ്പോൾ താങ്കൾ ചോദിച്ചത് ഒരു നമ്മളൊരു ഒരു ഗ്രാമീണ ക്ഷേത്രത്തിൽ ഒരു ഏരിയയിൽ ഇതിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായെന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഗ്രാമപഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിൽ വരെയും ഇതൊരു മിഷൻ മോഡായിട്ട് ഇതിനെ ഒരു യജ്ഞമായിട്ട് അവർക്ക് എടുത്തേ പറ്റൂ. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഫണ്ട് വരുന്നുണ്ട്, ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് എല്ലാ വീടുകളിലും ചെന്ന് അവിടുന്ന് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുക, അതിനെ കൊണ്ടുവന്ന് ഗാർബേജ് ഡംപിങ് പ്ലേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ വില്ലേജിലും. അതുപോലെ തന്നെ അവിടെ വണ്ടി കൊടുത്തിട്ടുണ്ട്, ഓട്ടോ കൊടുത്തിട്ടുണ്ട്, മിനി ട്രക്കുകളുണ്ട്. അപ്പം എന്നിട്ട് അവിടെ നിന്ന് കുറേ അവരുടെ നിന്ന് അതിൻ്റെ പൈസ ഈടാക്കുക, അതുപോലെ തന്നെ അവിടെ നിന്നെല്ലാം എടുത്ത് കൊണ്ടുപോയി എല്ലാം ഒരു അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രപരമായിട്ട് അതിനെ എങ്ങനെ ഈ മലിനീകരണത്തിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അതിനെ എങ്ങനെ സെപ്പറേഷൻ ചെയ്യണം, എന്തൊക്കെ റീസൈക്കിൾ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ ഉണ്ടാക്കി ജനങ്ങളിലിപ്പം, അതായത് വെറ്റ് ഗാർബേജ്, അതായത് നനവുള്ളത്, നമ്മൾ ഡ്രൈ ആയിട്ട് തരംതിരിച്ച് അതേപോലെ തന്നെ കുപ്പി അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഈ സാധനങ്ങൾ അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഡേഞ്ചറസ്
ഗാർബേജ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ നമുക്ക് ഗാർബേജിൻ്റെ ഇപ്പം വലിയ പ്രശ്നം വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ്, ഈ കമ്പ്യൂട്ടറും മറ്റുള്ള ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. ഈ ഗാഡ്ജറ്റ്സ് എല്ലാം വന്നിട്ട് ഒരു സമയത്ത് ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ അത് കേടായി, പിന്നെ അതിന് ഉപയോഗശൂന്യമായി. പക്ഷേ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ മാലിന്യത്തിൻ്റെ ഭയങ്കര പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്ന വിഷാംശങ്ങൾക്കുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് കളയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം അവിടെ മാലിന്യം മലിനമാക്കി അത് അതിനെ നമുക്ക് നാശമാക്കും. അവിടെ യാതൊരു നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഗത്യന്തരം ഇല്ലാന്നുള്ള കാര്യമാകും. എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക് വേസ്റ്റിനെ തന്നെ ഒരു ഗാർബേജാക്കി മാറ്റാതെ അതിനെ തന്നെ എങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ അതിനെ നിന്ന് അതിൻ്റെ ആ ഒരു ഡേഞ്ചർ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് വരാം എന്നുള്ള ബോധവൽക്കരണം ഗ്രാമം ലെവൽ വരെയും, അതായത് എല്ലാ ഗ്രാമത്തിലും വരെ ഗ്രാമപഞ്ചായത്ത് വരെയും നമ്മൾ എത്തിക്കാനുള്ള ഒരു വന്നു. ഈ ഒരു ബോധവൽക്കരണം ഗ്രാമങ്ങളിൽ വരെ ചെന്ന് ഗ്രാമപഞ്ചായത്ത് വഴി ചെല്ലാൻ പറ്റുന്ന ഒരു വാർഡ് മെമ്പർ, ഗ്രാമത്തിൻ്റെ ഒരു വാർഡിലെ ഒരു മെമ്പർ, അവരും ഇതിൻ്റെ ഒരു അംഗമാണ്. അവരുടെ ചുമതലയാണ് എവിടെയും ഈ ഗാർബേജ് ഇട്ട് അല്ലെന്നുണ്ടെങ്കിൽ മാലിന്യങ്ങൾ കൂട് കൂന കൂട്ടി അവിടെ ഇട്ട് അതിനെ നശിപ്പിച്ച് ആൾക്കാർ മൂക്കടച്ച് കണ്ണുമടച്ച് പോകേണ്ട ഒരു കണ്ടീഷൻ വരുന്നത്. ആ ഒരു ലെവൽ ഇപ്പോൾ നമ്മൾ സാധാരണ പോയി കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു ഒരു ബോധവൽക്കരണം വന്ന ഒരു ഗ്രാമപഞ്ചായത്താണെങ്കിൽ അവിടെ ഇല്ല. അതിനുവേണ്ടി ഓൾ ഇന്ത്യ ലെവലിൽ ഇതിന് കോമ്പറ്റീഷനുമുണ്ട്. ഏത് പഞ്ചായത്താണ് ഭാരതത്തിലുള്ള ലക്ഷക്കണക്കിന് പഞ്ചായത്തുകളിൽ ഏത് പഞ്ചായത്താണ് ഏറ്റവും നല്ലതായിട്ട് ശുചിത്വത്തെ പാലിക്കുന്നതും ശുചീകരണം കൊണ്ട് അവരെ എങ്ങനെ അവിടുത്തെ ജനങ്ങളെ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നയിക്കുന്നതുമായ പഞ്ചായത്തിന് വേണ്ടി നല്ല അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഇതിനെ ഒരു ഒരു മത്സരമായിട്ടും ജനപങ്കാളിത്തം, അതായത് വോളണ്ടിയറിസം, ജനപങ്കാളിത്തത്തോടുകൂടി ഇതിനെ മുന്നോട്ട് കൊണ്ടുവരിക, അതിനാണ് നമ്മൾ പണ്ട് പോലെ പറയും. ഞാൻ പറഞ്ഞ നമ്മൾ ആദ്യം സംസാരിച്ചതിന് ശേഷം രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി എന്ന് ശ്രമദാനം നമ്മൾ സ്കൂളിലും പറയാറുണ്ടായിരുന്നു. ശ്രമദാനം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ അഴുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന എൻ്റെ കൊച്ചിനെ ഞാൻ സ്കൂളിൽ തൂത്തുവാരാനല്ല അവിടുന്ന്, ഞാൻ പഠിപ്പിക്കാനാണ് അവിടുന്ന്, അവൻ തൂക്കാനല്ല, ഞാൻ അവനെ അതിനെ മാറ്റി ആ മനോഭാവത്തെ മാറ്റി സ്വച്ഛത ഉണ്ടാകണം. സ്വച്ഛതാ ഈ സേവയാണ്. അതേപോലെ തന്നെ നമ്മളെ സേവ, നമ്മളെ സേവ, ശുചിത്വമാണ് സേവനം, ശുചിത്വത്തിന് വേണ്ടി നമ്മുടെ സേവനം നമ്മൾ അർപ്പിക്കുക. അപ്പോൾ അതാണ് ശ്രമദാനം. അപ്പോൾ ഈ ഒരു ശ്രമദാനത്തിന് നമ്മൾ ഒരു ഒരു പൗരൻ, ഒരു സിറ്റിസൺ എങ്ങനെ നമ്മുടെ ഗവൺമെൻറ്റിനോട് ചേർന്ന് താഴത്തെ താഴേക്കട പഞ്ചായത്ത് മുതൽ മേലെ ക്യാബിനറ്റ് മിനിസ്റ്റർ പാർലമെൻറ്റ് വരെയും ഉള്ള സ്ഥലത്ത് വരെ നമ്മൾ എങ്ങനെ നമ്മുടെ യോഗദാനം നമ്മൾ എങ്ങനെ ചെയ്യാം, അതെങ്ങനെ പങ്കെടുക്കാം. ഈ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് മാറ്റം വന്നിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, മുമ്പ് നമ്മൾ ഒന്നും ബോധർ ചെയ്യാതെ അതിനെപ്പറ്റി ആലോചിക്കാതെ ആണ് മുമ്പ് മലിനീകരണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് എറിഞ്ഞ് കളഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ഗ്രാമപ്രദേശത്ത് വരെയും നമ്മൾ പോയി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഗ്രാമപഞ്ചായത്തിൽ ഓരോ വാർഡ് വരേക്കും അവിടെയും ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. മാലിന്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ആ ഡസ്റ്റ്ബിനിലേക്ക് ഇടുക, ആ ഡസ്റ്റ്ബിനിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അതിനെ സൂക്ഷിച്ച് അതിനെ ഡിസ്പോസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ ചുമതല ഗ്രാമപഞ്ചായത്തിനാണ്, പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വരെയും ഇതിൻ്റെ ഇമ്പാക്റ്റ് വന്നു കഴിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇത് ഭയങ്കര ഒരു വിജയമാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ആലോചിച്ച് നോക്കുക, മുമ്പത്തൊക്കെ ആണെങ്കിൽ മുമ്പ് പണ്ടുള്ള സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഏതെങ്കിലും ഒരു മഹാമാരി, ഏതെങ്കിലും ഒരു പ്രശ്നം, ഏതെങ്കിലും ഒന്ന് വന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ കോവിഡ് അത് വേറൊരു പ്രശ്നം, അതൊരു അന്താരാഷ്ട്രീയ ഇൻ്റർനാഷണൽ പ്രോബ്ലം ആയിരുന്നു. അത് ഒരു 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 രാഷ്ട്രത്തിൻ്റെ അല്ല, ലോകം മൊത്തം അതിനകത്ത് ഇതായി പിന്നെ ആശങ്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. അതല്ലാതെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ശുചിത്വം പാലിക്കുന്നത് കൊണ്ട് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് ഒരു മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവൻ്റെ അവരുടെ വസ്ത്രം, അവരുടെ ശാപ്പാട്, അവരുടെ ചിന്താഗതികൾ, അവരുടെ ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമ്മൾ പണ്ടത്തെ ഇന്നത്തെ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇന്ന് നോക്കുന്ന ഇന്ന് സ്കൂളിലുള്ള കുട്ടികൾ തന്നെ നമ്മളൊരു പേജ് വലിച്ചു കീറിയിട്ട് അവൻ സാധാരണ നമ്മൾ ക്ലാസ് റൂമിലേക്ക് വലിച്ചെറിയായിരുന്നു. ഇന്ന് അവനെ കീറാതെ കീറിക്കഴിഞ്ഞാൽ ആ പേപ്പറിനെ മടക്കി അല്ലെന്നുണ്ടെങ്കിൽ പൊതിഞ്ഞ് അവൻ്റെ സ്കൂൾ ബാഗിൽ വെക്കുകയാണ്. സ്കൂൾ ബാഗിൽ വെച്ചിട്ട് പോകാൻ നേരം അവൻ ഡസ്റ്റ്ബിനിൽ കൊണ്ടിടും. അപ്പോൾ ഇത്രയും ബോധവൽക്കരണം നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതം നമ്മൾ കണ്ടിരിക്കുന്നത് ഇതുപോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, പ്രോഗ്രാം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന അല്പസമയത്തിനുള്ളിൽ തന്നെ, അല്പ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഭാരതത്തിന്, മൊത്തം ഭാരതത്തിന് നമ്മൾ ഈ ഒരു ശുചിത്വത്തിന് പറ്റിയുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഈ പ്രശ്നങ്ങളെല്ലാം മാറുന്നത്.
ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നത്? എവിടെയാണ് കൂടുതൽ മാലിന്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതിൻ്റെ ഉറവിടം എവിടെയാണ്, അത് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് പറയണമെന്ന് വെച്ചാൽ നമ്മൾ സാമൂഹ്യമായിട്ടുള്ള, അതായത് നമ്മൾ ചേരുന്ന സ്ഥലങ്ങൾ, സിനിമ ഹാള്, പാർക്ക്, മ്യൂസിയം, അതേപോലെ തന്നെ വിനോദ പൊതുസ്ഥലങ്ങൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ, അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ ഏത് എയർപോർട്ട്, അങ്ങനെയുള്ള പല നമ്മൾ എവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചു കൂടുന്ന സ്ഥലങ്ങൾ, ഒരു ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, ഒരു 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 എക്സിബിഷൻ ഗ്രൗണ്ട് എന്നുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ജനങ്ങൾ ചെറിയ സ്ഥലത്ത് കണ്ടമാനം ജനങ്ങൾ വന്നു കൂടുന്ന ഒരു ഫുട്ഫോൾസ് കൂടുതലുള്ള സ്ഥലത്ത് ആണ് ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവിടെ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ മലിനീകരണം വന്ന് അത് നാശമായി പോകാതെ അതിനെ അപ്പോൾ അപ്പോൾ തന്നെ അവരെ ബോധവൽക്കരണം വരുത്തി അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, സംസ്കരിച്ച് അതിനെ എങ്ങനെ നമുക്ക് ശുചിത്വത്തിന് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്നുള്ള ആ ഒരു ആശയം വെച്ചിട്ടാണ് നമ്മൾ ഈ പബ്ലിക് പ്ലേസസ്, എവിടൊക്കെ ജനങ്ങൾ കൂടുന്നുണ്ടോ, എവിടൊക്കെ ജനങ്ങൾ വരുന്നു, ആ സ്ഥലങ്ങളിൽ നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്യുകയാണ്. ഫോക്കസ് ചെയ്തിട്ട് ഈ കാര്യം, ഈ രണ്ടാഴ്ചത്തെ പ്രവർത്തനം, 15 സെപ്റ്റംബർ മുതൽ 2 ഒക്ടോബർ വരെ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, നമ്മൾ ആൻഡമാൻ നിക്കോബാറിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ടൂറിസവും അതേപോലെ തന്നെ നാച്ചുറൽ ബ്യൂട്ടി, അതായത് പ്രാകൃതിക സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ സീ ബീച്ചാണ്. അതേപോലെ ഇവിടുത്തെ മലകളും കുന്നുകളും ഗ്രീനറീസ്, ഹരിതമായിട്ട് പടർന്നു കിടക്കുന്ന ഈ പച്ചപ്പും അതിൻ്റെ കൂടെ തന്നെ അതോട് ചേർന്ന് കിടക്കുന്ന നമ്മളുടെ സമുദ്രവും സീ ബീച്ചും, ഇതൊക്കെയാണ് നമ്മളിവിടെ, നമ്മളുടെ ദൈവം തന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ നിധിയാണിത്. ഇതിനെ നമ്മൾക്ക് പറയണ, അതായത് നമ്മൾ എപ്പോഴും പറയേണ്ടത് വെച്ചാൽ നേച്ചറിനെ പറ്റി, എൻവയറമെൻറ്റിനെ പറ്റി, നമ്മൾ പ്രകൃതിയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മളതിനെ അനുഭവിച്ച് തീർക്കാനുള്ളതല്ല, നമ്മളുടെ വരുന്ന ജനറേഷനും നമ്മൾ കടമെടുത്തിരിക്കുകയാണ്, നമുക്ക് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോകാനുള്ളതാണ്, നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് പോകാനുള്ളത്, അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് പോകണം. നമുക്ക് വരാൻ പോകുന്ന ജനറേഷൻ, അടുത്ത തലമുറയ്ക്ക് നമ്മൾ കടം വാങ്ങിച്ചിരിക്കുകയാണ് അവർ. നമ്മൾ അവർക്ക് കൊടുത്ത് ഇതേപോലെ തന്നെ അതിനെ നശിപ്പിക്കാതെ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് പോകാൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ വെട്ടിപ്പിടിച്ച് എല്ലാം നശിപ്പിച്ച് പോകുന്നത്. അതുകൊണ്ട് ആൻഡമാൻ നിക്കോബാറിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യണം ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ സീ ബീച്ചുകൾ, ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ എന്തെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടന്നത്? ആൻഡമാൻ നിക്കോബാർ ഞാൻ പറഞ്ഞില്ലേ, അതാണ് പറഞ്ഞു വരുന്നത്. അതായത് ഏറ്റവും ഫോക്കസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ശുചീകരണത്തിന് സീ ബീച്ചുകൾ, അതായത് ഇവിടെയാണ് വരുന്ന ഈ ലക്ഷക്കണക്കിന് വരുന്ന ടൂറിസ്റ്റുകളെല്ലാം പോണേ അവിടെയാണ്. അപ്പോൾ അവിടെ വരുന്ന മാലിന്യങ്ങളെ നമ്മൾ അപ്പോൾ അപ്പോൾ അതിന് കടൽ തീരങ്ങളിൽ വന്നടിയുന്നു. കാരണം കടലിനെ പറ്റി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടൽ ഒന്നും സ്വീകരിക്കാറില്ല. നമ്മൾ എന്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലും കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെ കുറച്ച് ദിവസത്തിനുള്ളിൽ കടൽ അത് തിരിച്ച് കടലിലേക്ക് കൊണ്ട് നടിപ്പിച്ചു തരും. കാരണം കടൽ ഒന്നും സ്വീകരിക്കുന്നില്ല, അത് തിരസ്കരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കടൽ, വൻ കടലിൽ കൊണ്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കുപ്പിയുടെ ഒരു കുപ്പി വലിച്ചെറിഞ്ഞ് കളഞ്ഞാലും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഓളം അടിച്ച് അത് നേരെ സമുദ്രതീരത്ത് വന്നടിയും. അപ്പോൾ അതുകൊണ്ട് കടലിൽ നമ്മൾ ഒരു കാരണവശാലും ഒരഴുക്കും മാലിന്യങ്ങളും നിക്ഷേപിക്കാൻ പാടില്ല. അഥവാ എങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന മാലിന്യങ്ങൾ ഇതാവശ്യമില്ല, അണ്ടമാനിലുള്ള ആൾക്കാരെ ചെയ്ത മാലിന്യമാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ലോകത്ത് എവിടെയെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും ആ ഓളം അനുസരിച്ച്, കാറ്റിൻ്റെ ദിശ അനുസരിച്ച് അത് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും പോകാം, അത് കടൽ കൊണ്ടുപോയതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് കരയിലാക്കും. അപ്പോൾ ഈ ഒരു സ്വച്ഛതാ ഹി സേവ എന്നുള്ള ഈ ഒരു 15 ദിവസത്തെ ഫോർട്ട്നൈറ്റിനകത്ത് നമ്മൾ ഇവിടെ മെയിനായിട്ട് സീ ബീച്ച് ക്ലീനിങ്, അതേപോലെ പാർക്ക്, പബ്ലിക് പ്ലേസസ്, ഇവിടെ നമ്മുടെ സെല്ലുലാർ ജയിൽ, അതേപോലെ അതായത് പാർക്കുകളെല്ലാം, ഗാന്ധി പാർക്ക്, മെറീന പാർക്ക്, അതേപോലെ ക്യാമ്പൽവേ മുതൽ ഡിഗ്ലിപ്പൂർ വരെയുള്ള എല്ലാ ചിൽഡ്രൻസ് പാർക്ക്, അതേപോലെ തന്നെ എല്ലാ സ്കൂളുകൾ, എല്ലാ കോളേജും, അവിടുത്തെ പ്ലേ ഗ്രൗണ്ട്സ്, അതായത് എവിടെ എവിടെ കുട്ടികളും ജനങ്ങളും കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള, കൂടുതൽ വരാനുള്ള സന്ദർഭം, അതായത് സാഹചര്യമുള്ള സ്ഥലങ്ങൾ, അവിടെ എല്ലാത്തിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട്, എല്ലാ പഞ്ചായത്തിനെയും ഇൻവോൾവ് ചെയ്തുകൊണ്ട്, എല്ലാ ഗ്രാമപഞ്ചായത്തിനെയും ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ എന്നുള്ളത് സ്വച്ഛതാ ഹി സേവ എന്നുള്ള ഈ ഒരു 15 ദിവസത്തെ പ്രോഗ്രാം ആഘോഷമാക്കി, ഇതിനൊരു സെലിബ്രേഷൻ ആക്കി, ഒരു ഉത്സവം പോലെയാക്കി. ഇന്നൊന്നാണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്ത്, മറ്റന്നാൾ വേറൊരു സ്ഥലത്ത്. അതേപോലെ തന്നെ ഇതിനെപ്പറ്റി
ചർച്ചകൾ ചെറിയ ചെറിയ ലഘു ഷോർട്ട് ഫിലിംസ് ഇതിനെപ്പറ്റി കാണിക്കുക, എന്നിട്ട് സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണം ഉണ്ടാക്കുക, എന്നിട്ട് അവരെ ഇൻവോൾവ് ചെയ്യുക. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ശ്രമദാനം, അതായത് ഇത് നമ്മൾ ശുചിത്വം പാലിക്കേണ്ട, ശുചിത്വം ഉണ്ടാക്കി നമ്മൾ മാലിന്യം നമ്മളായിട്ട് ചെയ്യാതെ അഥവാ ആരെങ്കിലും മാലിന്യം ചെയ്തെങ്കിൽ തന്നെയും ആ മാലിന്യത്തെ നീക്കം ചെയ്യാനുള്ള സന്നദ്ധത നമ്മളുടെ ഉള്ളിൽ നമുക്ക് കാണണം. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ്. അതായത് എല്ലാം നമ്മൾ പറയുകയാണ് ഇത് സർക്കാരിൻ്റെ അല്ലേ, അവർ ചെയ്യട്ടെ, ഇത് ഞാനെന്തിനാണ് ചെയ്യുന്നത്, അങ്ങനല്ല. ഇത് എൻ്റെ ഭാരതമാണ്, എൻ്റെ ഭൂമിയാണ്, എൻ്റെ ജന്മ സ്ഥലമാണ്. വിദേശത്ത് പല സ്ഥലത്തും ചെല്ലുമ്പോൾ പറയും, ഓ അവിടെ നിന്ന് പോയി നോക്കി എന്തോ ഒരു വൃത്തിയാണ് അവിടെ. കാരണം അവിടെ ഒരു കടലാസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് 100 മീറ്റർ നടക്കുന്നതിന് മുമ്പ് പോലീസ് വന്ന് നമ്മളെ പിടിച്ചിരിക്കും. അപ്പം അവിടുത്തെ ഭയം കൊണ്ടാണ് ആൾക്കാർ ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെ ഭയം കൊണ്ട് ചെയ്യുന്നതിലും നല്ലതാണ് നമ്മൾ വോളണ്ടിയറായിട്ട് നമ്മൾ തന്നെ അതിനെ മനസ്സിലാക്കി നമ്മളതിനെ ഉൾക്കൊണ്ട് അതിനെ സ്വയമായിട്ട് നമ്മൾ നമ്മുടെ ഹാബിറ്റിനെ നമ്മുടെ ശീലത്തെ നമ്മളതിനെ മാറ്റിയെടുക്കുക. ഈ മിഷന്റെ കീഴിൽ ഇനി എന്തെല്ലാം പുതിയ പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാം? ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ODF ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ഇന്ത്യ. അതായത് നമ്മൾ സാധാരണ കാലത്ത് നമ്മൾ വീട്ടിനകത്ത് ലാട്രിനും ബാത്റൂം ഇല്ലാത്ത വീടുകളിൽ അവർ പറമ്പിലല്ലേ പോണത്. അപ്പോൾ ഇങ്ങനെ കോടിക്കണക്കിനാണ് ജനങ്ങൾ പിന്നെ ഓപ്പൺ സ്പേസിൽ ഓപ്പൺ ഏരിയയിൽ പോയി. അതിലും പ്രത്യേകിച്ച് ഏറ്റവും വലിയ ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കായിരുന്നു. സ്ത്രീകൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഇതിനെപ്പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. കാരണം സ്ത്രീകൾക്കുണ്ടായിരുന്ന അസുഖത്തിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമൂത്ര വിസർജനം സമയാസമയങ്ങളിൽ നടക്കാതെ അവരതിനെ പിടിച്ചു വയ്ക്കുക. കാരണം വെള്ളം കുടിക്കില്ല, കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം കുടിക്കാനായിട്ട് പോകാനുള്ള ഒരു സൗകര്യമില്ല വീട്ടിനകത്ത്. അപ്പോൾ വെളിയിൽ പോകണം, വെളിയിൽ പോകാനായിട്ട് എന്ന് പറഞ്ഞാൽ പകൽ പോകാനൊക്കത്തില്ല, പകൽ പോകാനൊക്കത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞ കണക്ക് അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിനെ പറ്റി ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഇതെല്ലാം വീക്ഷണം ചെയ്തിട്ടാണ് മോദിജിയുടെ ഒരു ഇത് പറഞ്ഞാൽ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ഇന്ത്യ. അതായത് നമ്മൾ പറമ്പിലും ഓപ്പൺ സ്പേസിലും മാലിന്യം പിന്നെ വിസർജനം ചെയ്യാനായിട്ട് നമ്മൾ പോകാതെ വീട്ടിനുള്ളിൽ തന്നെ അവർക്ക് ലാട്രിൻ ഉണ്ടാക്കി കൊടുക്കുക, അതിനുള്ള സാഹചര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെ കോടിക്കണക്കിനാണ് നമ്മൾ ഇപ്പോൾ വീടുകളിൽ ഇത് ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇതും ഒരു അതായത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെൻറ്റ് അകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ ഒരു മിഷൻ മോഡായിട്ട് ഒരു യജ്ഞമായിട്ട് കൊണ്ടുവന്ന് പാവപ്പെട്ട താഴേക്കിട ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയത്തില്ലയോ അന്ത്യോദയ സേ സർവോദയ എന്ന് പറയും. അതായത് നമ്മുടെ സമാജത്തിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന മനുഷ്യൻ, ഒരു സഹായവും ആരും പിന്നെ കൊടുക്കാനില്ല അവർക്ക്, ഒരു പിന്നോക്ക വിഭാഗമായിട്ട് ഒരു ഇതുമില്ലാതെ സമാജത്തിൻ്റെ താഴ്കിട ഏറ്റവും താഴത്തെ തട്ടിൽ നിൽക്കുകയാണ്. ആ താഴത്തെ തട്ടിൽ നിൽക്കുന്നവന് വരെയും നമ്മൾ എങ്ങനെ അവരവരെ ചെന്ന് എങ്ങനെ എത്തിപ്പെട്ടാം, അവർക്ക് നമ്മൾ എങ്ങനെ സഹായം ചെയ്തു കൊടുക്കാം, അവർക്ക് ഒരു ഈ മാലിന്യങ്ങൾ മുക്തിയായിട്ട് അവർക്ക് താമസിക്കാൻ ഒരു ചെറിയ അതാണ്. അതുകൊണ്ടല്ല ആവാസ് യോജന പറയും, പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കകത്ത് ചെറിയ വീട്, അതിനകത്ത് ചെറിയ ഒരു വാഷ്റൂം അവർക്ക് മലമൂത്ര വിസർജനത്തിനായിട്ട് വീട്ടിനകത്ത് ചെയ്തു കൊടുത്തു. ഇത് കോടിക്കണക്കിന് പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീജനങ്ങൾ നമ്മൾ അമ്മമാർ പെങ്ങന്മാർ അവർക്ക് അവരുടെ സുരക്ഷയ്ക്കും അവരുടെ ശുചിത്വത്തിനും അതേപോലെ അവരുടെ ആരോഗ്യത്തിനും വേണ്ടി ഇത് ഭയങ്കര ഒരു റെവല്യൂഷനായിട്ട് മാറി എന്നുള്ളതാണ് പറയാനുള്ളത്. ആരോഗ്യകരമായ ജീവിതത്തിന് ശുചിത്വം വളരെ പ്രധാനമാണെന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ ശുചിത്വബോധം വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി സ്വച്ഛതാ ഹി സേവ എങ്ങനെയാണ് ആഘോഷിച്ചത്? ഈ ഒരു ഫോർട്ട്നൈറ്റ് 15 days അതായത് 15th September ആരംഭിക്കുന്ന ഒരു പ്രോഗ്രാം 2nd October ഈ 15 ദിവസം കംപ്ലീറ്റ് ചെയ്ത് എല്ലാ ഓരോരോ ഘട്ടമായിട്ട് ഓരോരോ സബ്ജക്റ്റായിട്ട് തിരിച്ച് ഓരോരോ ചുമതല കൊടുത്തുകൊണ്ട് അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ അവരെ ഇൻവോൾവ് ചെയ്യുക, അവരെ ഇൻവോൾവ് ചെയ്തിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ ക്ലാസ് റൂം നമ്മൾ ഒരാളെ തൂത്തുവാരി എന്നുകൊണ്ട് ഇല്ലെങ്കിൽ ഇന്നൊരു ഗ്രൂപ്പ് ഈ ആഴ്ച ഇവർ ചെയ്യണമെന്ന് അടുത്ത ഗ്രൂപ്പ് അടുത്ത 5-6 കുട്ടികൾ അടുത്ത ആഴ്ച ഇങ്ങനെ ഓരോരുത്തർക്കും മാറി അതിൻ്റെ ഡ്യൂട്ടീസ് കൊടുക്കുക.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കുക, ഇത് നമുക്ക് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മൾ ശുചിത്വം പാലിക്കേണ്ട നമ്മുടെ ആവശ്യമാണ്. ഇത് വേറെ ആർക്കും വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പിയൂൺ വന്ന് എന്തുകൊണ്ട് ചെയ്തുകൂടാ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തു, ഞാൻ എനിക്ക് ചൂലെടുക്കാൻ ഞാൻ അതിനല്ല വന്നേക്കുന്നത്, അങ്ങനെയുള്ള ഒരു മനോഭാവത്തിനെ മാറ്റിയെടുക്കുക. അതേപോലെ സേവാഭാവം കൊണ്ടുവരിക. ഈ മാലിന്യമുക്തമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാറിന് പ്രേക്ഷകർക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ഗോഡ് ഗിഫ്റ്റഡ് പ്ലേസ് ആണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഇത്രയും സുന്ദരമായ ഒരു പ്രദേശം, ആ വേൾഡ് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും വളരെ ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ വേൾഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നും, അതായത് വരുന്ന ഏത് വരുന്ന ടൂറിസ്റ്റും ഏത് വരുന്ന ആൾക്കാരും വന്നു കഴിഞ്ഞാൽ അയ്യോ എന്ത് ഞങ്ങളിവിടെ ഇതിനെപ്പറ്റി ഇങ്ങനെ മേപ്പിൽ കാണുമ്പോൾ ഒരു പൊട്ട് പൊട്ട് പോലെ കാണുന്നതല്ലാതെ ഇത് കാലാപാനി എന്നുള്ള പേര് വെച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവരെന്തോ ഒരു ഒരു വല്ലാത്തൊരു മാനസിക സ്ഥിതിയിലാണ് ഇങ്ങോട്ട് വരുന്നത്. വന്നു കഴിഞ്ഞ് അവർ ഈ സ്ഥലങ്ങൾ കണ്ട് ഇവിടുത്തെ പ്രകൃതിയുടെ നാച്ചുറൽ ബ്യൂട്ടിയും കാര്യങ്ങളും കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർ അവരുടെ ഭാവം ഭാവം എല്ലാം മാറുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ള എല്ലാവരോടും എനിക്ക് നമ്മൾ അന്തമാൻ നിക്കോബാറിലുള്ള എല്ലാ പൗരന്മാരോടും എല്ലാ ജനങ്ങളോടും നമ്മുടെ അച്ഛനമ്മമാരോടും നമ്മുടെ അമ്മമാരോടും പെങ്ങന്മാരോടും കൊച്ചുകുട്ടികളടുത്തും അനിയന്മാർക്കും അനിയത്തികൾക്കും എല്ലാവർക്കും എല്ലാവരോടും നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ എത്രയും നാൾ എന്ന് പറഞ്ഞില്ലേ ഈ പ്രകൃതി സൗന്ദര്യത്തിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമോ അതായിരിക്കും നമ്മുടെ ഖജനാവ്. അതായത് നമ്മുടെ കനിയാണിത്. ഇതിനെ കുഴിച്ച് കുഴിച്ചെടുത്ത് നശിപ്പിക്കാതെ ഇതിനെ നമ്മൾ ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി ജനങ്ങൾക്ക് ഇനിയും മുന്നോട്ട് എത്ര നാൾ വരാൻ പറ്റുന്നോ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുക, അതേപോലെ തന്നെ ആകർഷിച്ച് ഇവിടെ വരിക, ഇവിടെ ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്യുക, നല്ലൊരു നാളുകൾക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുക. അതേപോലെ തന്നെ എല്ലാം ചെയ്യുന്ന ഏത് പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ നമ്മൾ ആലോചിക്കാനുള്ള ഏറ്റവും വലിയ കാരണം, ഏറ്റവും വലിയ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ ഇവിടുത്തെ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ശുചിത്വ ഭാരതത്തെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ച ദേവദാസാറിന് നന്ദി, നമസ്കാരം. വളരെ നന്ദി, നമസ്കാരം. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി രാജ്യത്തിനായി സമർപ്പിച്ച സ്വച്ഛതാ ഹി സേവ എന്ന ഈ ദൗത്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നന്ദി, നമസ്കാരം.